വളരെ നല്ലതായിരുന്നു. ഞങ്ങളുടെ ജന്മം സാഫല്യമായി. രാമലീല കണ്ടില്ലേ? നല്ലായിട്ട് കണ്ടു. നല്ലപോലെ VIP പോകുന്ന പോലെ പോയി. ഞങ്ങൾ നല്ലപോലെ ദർശനം കഴിഞ്ഞു വന്നു. നന്ദി പറയുന്നത് BJP തന്നെ. രാമനോട് നന്ദി ഉള്ളതാണ് നമുക്ക്. പക്ഷെ ഇവര് വിചാരിച്ചില്ലെങ്കിൽ നമുക്ക് എന്തായാലും പോവാൻ പറ്റില്ലായിരുന്നു. പിന്നെ പോവാം. ഒരുപാട് നാൾ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ അവിടെ എത്തിച്ചേരുക. പക്ഷെ ഇപ്പൊ ഇത്രയും പെട്ടെന്ന് പ്രതീക്ഷിക്കാണ്ട് കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് കുറെ കാലമായിട്ട് രാമായണം വായിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. പക്ഷെ അയോധ്യയിലേക്ക് പോകുന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. ആദ്യമായിട്ട് മോദിജിക്ക് ആദ്യമായി നന്ദി പറയുന്നു. BJP അല്ലെങ്കിലും ഇപ്പോൾ BJP പ്രത്യേകമായിട്ട് കടപ്പെട്ടിരിക്കുകയാണ്. മോദി സാറിനോട് പ്രത്യേകം കടപ്പെട്ടിരിക്കുകയാണ്. പിന്നെ അവിടെ ചെന്നിട്ട് നമുക്ക് തൊഴാനായാലും താമസത്തിനായാലും ഒരു ചെലവുമില്ലാതെ നമ്മളെ ദൈവത്തെ പോലെ ഇനി അവർ ശ്രീരാമ ഭക്തിയോടെ ജയ് ശ്രീരാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഞങ്ങളെ വരവേറ്റത് വളരെ നല്ലൊരു അനുഭവം. എല്ലാവരും പോകണം അയോധ്യയിലേക്ക്. പോയി അനുഭവിച്ചറിയാം അവിടുത്തെ കാര്യങ്ങൾ. ജയ് ശ്രീരാം. യാത്ര വളരെ ഒരു നല്ലൊരു നല്ലൊരു അനുഭവമായിരുന്നു. അയോധ്യയിലെത്താൻ എന്നുള്ളത് ഏതൊരു ഭക്തന്റെയും വലിയൊരു കടമയാണ്. ഇത്രയും വലിയ സൗകര്യങ്ങൾ ചെയ്തെന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിക്കും കേരളത്തിലെ BJP നേതൃത്വത്തിനും അഡ്വക്കേറ്റ് പ്രകാശ് കുമാർ, അതുപോലെ തന്നെ തൃശൂർ ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാർ എന്നിവരോട് ഞാൻ പ്രത്യേകം കടപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ നിന്നുള്ള യാത്ര കോർഡിനേറ്റ് ചെയ്ത റോഷൻ നെല്ലിപ്പറമ്പിൽ ഉൾപ്പെടെ BJP എല്ലാ നേതൃത്വത്തിനും എക്സ്പെഷ്യലി നരേന്ദ്രമോദിക്ക് ഒരുപാട് നന്ദി. അതുപോലെ തന്നെ ഞങ്ങൾക്കുള്ള സുരക്ഷാ കാര്യങ്ങൾ ഒരുക്കി തന്ന ഈ ട്രെയിനിന്റെ എല്ലാ സുരക്ഷകളും ഒരുക്കി തന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കുൾപ്പെടെ എല്ലാവർക്കും എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. കേരളത്തിൽ നിന്നുള്ള എല്ലാ രാമഭക്തരുടെയും ഒരു വലിയ ആത്മസാക്ഷാത്കാരമാണ് നമ്മൾ ഇവിടെ നടന്നിട്ടുള്ളത്. ഇവിടെ നിന്ന് പോയിട്ടുള്ള 1000-ഓളം വരുന്ന രാമഭക്തർക്ക് ദർശനത്തിനും അക്കോമഡേഷനും ഒരുക്കി തന്ന UP സർക്കാർ, അവരുടെ സുരക്ഷ ടെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരുക്കി തന്ന എല്ലാവർക്കും പ്രത്യേകം പ്രത്യേകം നന്ദി പറയണം. ഈ ഒരു കാലഘട്ടത്തിൽ, ഈ അയോധ്യയിൽ ക്ഷേത്രം പണിത കാലഘട്ടത്തിൽ ജനിക്കാൻ തന്നെ ഒരു ഭാഗ്യം വേണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. നല്ല യാത്രയായിരുന്നു. നല്ല യാത്ര, സുഖമായിട്ടുള്ള യാത്ര. വളരെ നല്ല സുഖമായിരുന്നു. വളരെ നല്ല യാത്രയായിരുന്നു. എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നിട്ടുണ്ട്. അവിടെ പോയിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. താമസവും ഫുഡും എല്ലാം കേന്ദ്ര ഗവൺമെന്റ് ചെയ്തു തന്നാൽ വളരെയധികം നന്ദി. ഇങ്ങനൊരു യാത്രയിൽ പങ്കെടുക്കാൻ പറ്റിയ തന്നെ ഒരുപാട് സന്തോഷം. കുറെ നാളായിട്ടുള്ള ആഗ്രഹങ്ങളാണ്. നമുക്ക് പോവാൻ ഇപ്പൊ ഒരു ചാൻസ് ഉണ്ടാവും തീരെ പ്രതീക്ഷിച്ചതല്ല. പെട്ടെന്ന് നന്ദി പറയുന്നത് BJP തന്നെ. രാമനോട് നന്ദി ഉള്ളതാണ് നമുക്ക്. പക്ഷെ ഇവര് വിചാരിച്ചില്ലെങ്കിൽ നമുക്ക് എന്തായാലും പോവാൻ പറ്റില്ലായിരുന്നു. പിന്നെ പോവാം. ഒരുപാട് നാൾ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ അവിടെ എത്തിച്ചേരുക. പക്ഷെ ഇപ്പൊ ഇത്രയും പെട്ടെന്ന് പ്രതീക്ഷിക്കാണ്ട് കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. വളരെ നല്ല സംവിധാനമാണ്. അവരെ കൊണ്ട് പറ്റാവുന്ന പോലെ മാക്സിമം നമുക്ക് നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫുഡ് ആയാലും താമസമായാലും ഒക്കെ നല്ല രീതിക്ക് തന്നെ അവര് ചെയ്തു തന്നിട്ടുണ്ട്. അതിലൊരു കുറവും നമുക്ക് പറയാൻ പറ്റില്ല. സർക്കാരിന്റെ സംവിധാനങ്ങൾ എങ്ങനെ? അവരും അതെ, നമുക്ക് ബസ്സായാലും ഫ്രീ ബസ്സായിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അവര് ബസ്സിൽ പിക്ക് ചെയ്ത് നമ്മളെ താമസിക്കുന്നവർത്തേക്ക് എത്തിക്കുന്നു. അവിടെ നിന്ന് അയോധ്യ രാമന്റെ അമ്പലത്തിൽ എത്തിക്കുന്നു. ഒന്നിനും നമുക്ക് ഒരു ചെലവോ കാര്യങ്ങളോ ഒന്നുമില്ല. അവർ അത്രയും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് അവിടുത്തെ ജനങ്ങളും നമ്മൾ അത്രയും എന്താ പറയാ, അവര് നമ്മളെ ദൈവത്തെ പോലെ കാണുന്ന പോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തിരുന്നത്. അത്രയും സ്നേഹമായിരുന്നു അവരോട്, അവർക്കൊക്കെ. വളരെ നല്ല അനുഭവമാണ്. താങ്ക് യു. അമ്മ എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര? വളരെ നല്ല അനുഭവമായിരുന്നു. ശ്രീരാമ സമീര ജന്മഭൂമിയിലേക്ക് കുറെ കാലമായിട്ട് രാമായണം വായിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. പക്ഷെ അയോധ്യയിലേക്ക് പോകുന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. ആദ്യമായിട്ട് മോദിജിക്ക് ആദ്യമായി നന്ദി പറയുന്നു. BJP അല്ലെങ്കിലും ഇപ്പോൾ BJP പ്രത്യേകമായിട്ട് കടപ്പെട്ടിരിക്കുകയാണ്. മോദി സാറിനോട് പ്രത്യേകം കടപ്പെട്ടിരിക്കുകയാണ്. പിന്നെ അവിടെ ചെന്നിട്ട് നമുക്ക് തൊഴാനായാലും താമസത്തിനായാലും ഒരു ചെലവുമില്ലാതെ നമ്മളെ ദൈവത്തെ പോലെ ഇനി അവർ ശ്രീരാമ ഭക്തിയോടെ ജയ് ശ്രീരാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഞങ്ങളെ വരവേറ്റത് വളരെ നല്ലൊരു അനുഭവം. എല്ലാവരും പോകണം അയോധ്യയിലേക്ക്. പോയി അനുഭവിച്ച് അറിയണം അവിടുത്തെ കാര്യങ്ങൾ. ജയ് ശ്രീരാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. അയോധ്യയിൽ പോയിട്ട് വരുന്നല്ലേ? വളരെ സന്തോഷമായിരുന്നു. നല്ല രീതിയിൽ ദർശനം ലഭിച്ചു. അതീവ സുരക്ഷയിൽ നമ്മളെ കൊണ്ടുപോയി തിരിച്ചുകൊണ്ട് ഇവിടം വരെ എത്തിയിരിക്കുകയാണ്. രാമലീല ദർശനങ്ങളുണ്ടായി. ദർശനം നല്ല രീതിയിൽ ലഭിച്ചു.
ചേട്ടാ നമസ്കാരം. ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു യാത്ര? യാത്ര വളരെയധികം ഭംഗിയായിരുന്നു. ഇത്രയും സെക്യൂരിറ്റിയോടുകൂടി പോയ ഒരു യാത്ര ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. പല യാത്രകളും ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇത്രയും സെക്യൂരിറ്റി പരമായിട്ട് പോയ ഒരു യാത്ര കണ്ടിട്ടില്ല. സേഫ്റ്റി ആയിരുന്നു, ആഹാരം അതിലങ്ങൾ മികച്ചത്, പിന്നെ ദർശനം നടത്തി തിരിച്ചു വരാൻ കഴിഞ്ഞത് അതിലും ഭാഗ്യം. വളരെ നല്ല ഭാഗ്യമായിട്ട് കരുതുന്നു. ഇതിന് മോദിജിയോടും യു പി സർക്കാരിനോടും കൂടാതെ IRTCയോടും ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. സ്പെഷ്യലി ട്രെയിൻ സ്റ്റാഫിനോട് ഞങ്ങൾ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. ജയ് ശ്രീരാം. വളരെ നല്ലതായിരുന്നു, ഞങ്ങളുടെ ജന്മം സാഫല്യമായി. രാമലീല നല്ലായിട്ട് കണ്ടു, നല്ല പോലെ VIP പോകുന്ന പോലെ പോയി, ഞങ്ങൾ നല്ലപോലെ ദർശനം കഴിഞ്ഞു വന്നു. വളരെ സന്തോഷം, എല്ലാ സ്റ്റാഫുകൾക്കും നന്ദി. വളരെ സന്തോഷം, നല്ലോണം കാണാൻ പറ്റി. വളരെ VIP പരിഗണന. അയോധ്യയിൽ പോയി കഴിഞ്ഞിട്ട് എന്താ തോന്നുന്നത്? ഹിന്ദു സമൂഹത്തിന്റെ സംഘടിതമായിട്ടുള്ള എന്തെങ്കിലും തോന്നുന്നുണ്ടോ? സംഘടനം തന്നെ തിരക്ക്, നല്ല തിരക്കുണ്ടായിരുന്നു. അനുഭവപ്പെട്ടില്ല കൂടുതൽ തിരക്കുകളൊന്നും ഞങ്ങൾക്ക് അനുഭവപ്പെട്ടില്ല. നല്ലപോലെ ഭഗവാനെ നിന്ന് തൊഴാൻ തിരക്കുണ്ടായിരുന്നു എല്ലാ സ്റ്റേറ്റിലും. ശരിക്കും തിരക്കുണ്ടായിരുന്നെങ്കിൽ പോലും 10 മിനിറ്റ് കൊണ്ട് രീതിയിലുള്ള ക്രമീകരണം, ലക്ഷങ്ങൾ ആൾക്കാരും ഉണ്ടെങ്കിൽ പോലും നല്ല രീതിയിലുള്ള ക്രമീകരണങ്ങളായിരുന്നു. നിന്ന് നമുക്കൊരു തിരക്കൊരു ഫീൽ ചെയ്തിട്ടില്ല, ഒരിക്കൽ പോലും ഇല്ല. രാമന്റെ അടുത്ത് പോയതിൽ സന്തോഷം, വളരെ നല്ല രീതിയിലായിരുന്നു എല്ലാ കാര്യങ്ങളും. വളരെ നല്ല അനുഭവമാണ്. ഇങ്ങനെ ഒരു അനുഭവം നമ്മെ സംബന്ധിച്ചിടത്തോളം ഊഹിക്കാൻ പോലും സാധിക്കാത്ത ഒന്നായിരുന്നു. കാരണം നീണ്ട വർഷത്തെ വളരെയധികം നിയമ പോരാട്ടത്തിന്റെയും ഒരുപാട് ആളുകളുടെ ജീവത്യാഗത്തിന്റെയൊക്കെ ഫലമായിട്ട് ഇത്ര വേഗം നമുക്ക് ഇതൊരു സാധിക്കും എന്നുള്ളത് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ റെയിൽവേ സംബന്ധിച്ചിടത്തോളം റെയിൽവേ നല്ല രീതിയിലുള്ള ഒരു സൗകര്യമാണ് നമുക്കിത് ഏർപ്പെടുത്തി തന്നത്. ഗവൺമെന്റ് തലത്തിലും അതുപോലെ നമ്മുടെ നിയമപാലകരുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ നിജാന്ത ജാഗ്രത ഇവിടെ തുടങ്ങി തിരിച്ചു വരുന്നവരെ ഇപ്പൊ ഇതുവരെയും നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ആരോടൊക്കെയാണ് നന്ദി പറയേണ്ടതെന്ന് അറിയാൻ വയ്യ. തീർച്ചയായിട്ടും ഇതിന് ഇച്ഛാശക്തി എടുത്തിട്ടുള്ള ഒരു ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ഇവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനെയൊന്നും നടക്കാൻ സാധിച്ചു എന്ന് നമുക്ക് തോന്നിയിട്ടുള്ളത്. തീർച്ചയായിട്ടും അഭിനന്ദനങ്ങളും കടപ്പാടും അറിയിച്ചു കൊണ്ട് നിൽക്കുന്നു. ജയ് ശ്രീരാം. സാറ്, നമ്മൾ ഇപ്പോ ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങില് രാജ്യത്തെ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊന്നും പങ്കെടുത്തിരുന്നില്ല കോൺഗ്രസ് അടക്കമുള്ളത്, എന്താണ് അവരോടൊക്കെ പറയാനുള്ളത്? എനിക്കവിടെ പറയാനുള്ളത്, ഈ ആരെയൊക്കെയോ തൃപ്തിപ്പെടുത്താൻ ഇപ്പൊ അയോധ്യ പോയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നത് അവിടെ ഇത്തരം മതസ്ഥര് സഹകരിക്കുന്നത് അവരത് ആവേശവും കണ്ടപ്പോഴേ എനിക്ക് മാനസികമായി വിഷമം തോന്നിപ്പോയി. എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലെ ആളുകൾ ഇങ്ങനെ മറ്റ് ആരെയൊക്കെയോ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെ കൂടി കുറ്റപ്പെടുത്തുന്ന തരത്തിലാണ് ഇത് ചെയ്യുന്നത്? എനിക്കൊരു അഭിപ്രായമുണ്ട് ഇക്കാര്യത്തിൽ. വളരെ ആവേശം, ഞാൻ ഒരുപാട് ആളുകളോട് സംസാരിച്ചു, അവർ പറയുന്നത് ഞങ്ങൾക്ക് ഇത് അനിവാര്യമാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ജീവിതം, കച്ചവടക്കാർ പറയുന്നത് 5 വർഷം കൊണ്ട്, മുസ്ലിം സഹോദരന്മാര് ഞങ്ങളുടെ ജീവിതം 5 വർഷം കൊണ്ട് മാറ്റിമറിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. അത് അയോധ്യയാണ് ഹേതുവായത്. അതിനാരൊക്കെയാണോ മുൻകൈ എടുത്തിട്ടുള്ളത് അവർക്ക് എല്ലാവർക്കും ഞങ്ങൾ കടപ്പെട്ടവരാണെന്ന് അവർ പറഞ്ഞപ്പോ വളരെയധികം വിഷമം തോന്നി മാനസികമായിട്ട്. ഇവിടുത്തെ മറ്റു രാഷ്ട്രീയക്കാരുടെ പ്രവർത്തനം, രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകള് ആരും ഇതിലെ ചടങ്ങിൽ പങ്കെടുത്തിരുന്നില്ല, എന്താണ് അവരോട് പറയാനുള്ളത്? തീർച്ചയായിട്ടും ഇവരെല്ലാം ചെയ്യുന്നത് വലിയ രീതിയിലുള്ള ഒരു ആത്മഹത്യയാണ്. അവർ തന്നെ അവരുടെ പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ കൂടിയാണ് ശ്രമിക്കുന്നത്. കാരണം ഇവിടുന്ന് പോയ ശേഷം കേരളത്തിന്റെ അതിർത്തി കടന്ന ശേഷം ജനങ്ങളുടെ സഹകരണം, അവരുടേതായ ഈ മനോഭാവമൊക്കെ കണ്ട സമയത്ത് നമുക്ക് തോന്നുന്നത് ഇവിടെ ഇവരെടുത്ത ഈ നടപടി ഉണ്ടല്ലോ അത് വളരെയധികം അവർക്ക് തന്നെ വിനാശകരമായി തീരും എന്നാണ് തോന്നുന്നത്. നന്ദി പറയുന്ന ശരിക്ക് നമ്മളുടെ പ്രധാനമന്ത്രിയോട് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത്ര രീതിയിൽ ഇച്ഛാശക്തിയോടുകൂടി ഒരു തീരുമാനം എടുക്കാൻ സാധിച്ചു, അതിന് കോടതി വിധി നമുക്ക് അനുകൂലമായി. ആരും വേദനിപ്പിക്കാതെ, ഇത് ആരും വേദനിപ്പിച്ചിട്ടില്ല, അതാണ് ഈ കാര്യത്തിൽ വലിയ സന്തോഷം. ഞാൻ അവിടെ പോയ സ്ഥിതിക്ക് ഞാൻ കണ്ടത് ആരെയും വേദനിപ്പിക്കാതെ വളരെ സന്തോഷകരമായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് എത്താൻ സാധിച്ചു എന്നൊരു കാര്യത്തിൽ വളരെ നന്ദി ഞാൻ രാഷ്ട്രത്തോട് കടപ്പെട്ടിരിക്കുന്നു. സന്തോഷം. അമ്മ നമസ്കാരം, എങ്ങനെയുണ്ടായിരുന്നു? സുഖമായിരുന്നു. അതെ, ഞാൻ പോയിട്ടുണ്ട്, അതുകൊണ്ട് എത്ര നാളത്തെ ഇല്ല, പെട്ടെന്ന് പറഞ്ഞപ്പോ അങ്ങനെ സന്തോഷായി. ശ്രീരാമന്റെ പ്രതിഷ്ഠ ഒക്കെ കണ്ടു, സന്തോഷായി. ഇങ്ങനെ എല്ലാവർക്കും
ഇതേപോലെ നന്നായി നല്ല ഭാഗ്യം സഹകരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇഷ്ടം പോലെയുണ്ടായിരുന്നു. ആ നല്ല നന്ദി പറയുന്നു പ്രധാനമന്ത്രിക്ക്. ആ പ്രധാനമന്ത്രിക്ക് എന്റെ കോട്ട് പോയി അത് മാത്രമേ.